Hi guys, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആലിസ് മാത്യു. കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫാദറിന് സുഖമില്ലാതെ കിടപ്പാണ്. പ്രായാധിക്യത്താലുള്ള അസുഖമാണ്. അതുകൊണ്ട് ഞാൻ ഓടി ഒന്ന് നാട് വരെ പോയി പപ്പായെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. പപ്പ സിക്കാണ്. വളരെ വിഷമമുണ്ട്. പക്ഷേ 96 വയസ്സായി എന്ന് പറഞ്ഞാലും ഫാദർ ഈസ് ഫാദർ. അതിന് ശരിക്കുമുള്ള വിഷമമുണ്ട്. ഒരാഴ്ച കാലം പപ്പായുടെ അടുത്തിരിക്കാൻ സാധിച്ചതിനായിട്ട് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോയത്. മമ്മിക്കും പ്രായമായി. അവർ രണ്ടുപേരും വളരെ പപ്പ ആളിനെയൊക്കെ തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ളൊരു സന്തോഷമുണ്ട്. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ മക്കൾ 5 പേരെയും അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു വിഷമത്തോടു കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇത്രയും വിഷമത്തിൻ്റെ ഇടയ്ക്കും ഒരു അസുലഭമായി കിട്ടിയ ഒരു സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 5 മക്കളും ഒന്നിച്ച് ഇരുന്ന് സംസാരിക്കാനും പപ്പായുടെയും മമ്മിയുടെയും അടുത്തിരുന്ന് ഇരിക്കുവാനും ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഒരാങ്ങൾ മാത്രമുണ്ട് നാട്ടിൽ. അവർ ഞങ്ങളെല്ലാവരും കൂടി അടുത്തിരിക്കുവാനും വർത്താനം പറയാനും എല്ലാം സാധിച്ചതിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതൊരു ശരിക്കും ഒരു വീണ് കിട്ടിയ ഒരു അസുലഭ നിമിഷമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെല്ലാവരും വിഷമിച്ചിരുന്നു. പപ്പ 2 ദിവസം ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലി സിക്കായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും പാട്ടുപാടുവാനും ഒക്കെ സാധിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് 5 പേർക്കും കൂടി ഒന്നിച്ചിരിക്കുവാനും ഞങ്ങൾക്ക് ആ വിഷമത്തിൻ്റെ ഇടയ്ക്കിലും ചെറിയ ഒരു സന്തോഷങ്ങളൊക്കെ പങ്കിടുവാനും. എൻ്റെ ആങ്ങള ആണെങ്കിൽ ചക്കപ്പഴം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ചക്കപ്പഴം ഉണ്ടായിരുന്നു. ചക്ക വെട്ടി എടുക്കാനും രാവിലെ എഴുന്നേറ്റ് ഉടനെ ചോദിക്കും, മോനാച്ചി ചക്കപ്പഴം മുറിക്കാം, ചക്ക മുറിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ 5-മത്തവനാണ് കൊച്ചുമോൻ. അവൻ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു കടുങ്കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ ശരിക്കും ഉണ്ടാക്കിയ കടുങ്കാപ്പി ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചുമോനാണ് ഏറ്റവും മൂത്തത്, ഞാനാണ് ഏറ്റവും ഇളയതെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറയുമായിരുന്നു, സുബി പറയും അവളാണ് ഏറ്റവും ഇളയതെന്ന് പറയും. അങ്ങനെ പിന്നെ അതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഓരോ കാര്യങ്ങൾ പറയും. അതുപോലെ ഭയങ്കരമായിട്ട് മഴ പെയ്തപ്പോൾ ഞങ്ങൾക്ക് കൂടെ ഒരു നല്ലൊരു തിണ്ണയുണ്ട്. ആ തിണ്ണയിൽ കസേരയൊക്കെ വലിച്ചിട്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം അയവിറക്കാൻ സാധിച്ചതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തന്നെ ഒരു നിമിഷമായിരുന്നു അത്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ അടിയുണ്ടാക്കി നടക്കുന്ന കാലമല്ലേ. ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ആ സ്നേഹമോ സന്തോഷമോ ഒന്നും കിട്ടത്തില്ല. ഇതിപ്പം ഇത്രയും പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു യൂണിയൻ നല്ലപ്പോഴാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് 2-3 ദിവസം എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം ആംഗ്ലമാരുടെയും അനിയത്തിയുടെയും ഒക്കെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയ്യോ, എനിക്ക് അങ്ങോട്ട് വിവരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സന്തോഷം കേട്ടോ. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇനി അടുത്ത വർഷമാണെങ്കിലും എല്ലാവരും കൂടെ ഇങ്ങനെ ഇതുപോലെയൊന്ന് കൂടണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ഫാമിലി ടുഗദർനെസ് ഇപ്പോഴാണ് ആ സിബ്ലിങ്സിൻ്റെയൊക്കെ ആ വില അറിയുന്നത്. ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒരു സന്തോഷമാണ് തന്നെ. അതുപോലെ അന്നേരം ഞാൻ വിചാരിച്ചു ഏതാണെങ്കിലും ഈ വിവരങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾക്കൊക്കെ സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്യുമായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ ഒരാഴ്ച കാലം താമസിക്കുന്നത്. ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ചപ്പോഴുള്ള ആ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കാര്യം കൂടി ഇങ്ങനെയാണ്, നിങ്ങൾക്കൊക്കെ സിബ്ലിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ അടി ഉണ്ടാക്കിയും അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞു എടുത്തും ഒക്കെ ഇരിക്കുകയാണ്. പക്ഷേങ്കിൽ നമുക്കൊക്കെ ഒരു കുറച്ച് പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് പറഞ്ഞെന്നാലും അതിനായിട്ടുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കണിശമായിട്ടും രണ്ട് ദിവസം അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും മതി കേട്ടോ. ഒരാഴ്ചയൊക്കെ ഇപ്പം പപ്പായ്ക്ക് അസുഖമായി പോയോണ്ടാണ് ഇങ്ങനെ ഒരാഴ്ച ഞങ്ങൾ താമസിക്കേണ്ടി വന്നത്. അല്ലെ അത്രയും ദിവസം താമസിച്ചില്ലെങ്കിലും സാറ് രണ്ട് മൂന്ന് ദിവസം സഹോദരങ്ങളുമൊക്കെയായി ചേർന്ന് നമ്മൾ പണ്ട് മാവേലെറിഞ്ഞതും കപ്പിൽ മാവേ കയറിയതോ പേരയ്ക്ക പറിച്ചതും അല്ലെങ്കിൽ അതുപോലെയുള്ള അല്ലെ തോട്ടിച്ചാടിയതോ വഴക്കുണ്ടാക്കിയതോ അങ്ങനെയൊക്കെ ആ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അയവിറക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും ഒന്ന് ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഒരിക്കലൊന്ന് അങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ. ഇപ്പോഴൊക്കെയുള്ള ഫാമിലി ഞങ്ങളുടെയൊക്കെ സമയത്ത് 6, 7, 8, 9, 10 അങ്ങനെയുള്ള നമ്പേഴ്സാണ് പിള്ളേരെല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും കൂടി ആണെങ്കിൽ നല്ല രസമാണ്. ഇല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ 2 പേരെ ഉള്ളെങ്കിലും ചേരുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. എന്നാണ് നിങ്ങൾ ലാസ്റ്റായിട്ട് നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്? ശരിക്കും ഒരു മറക്കാനാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ എനിക്കൊരു മോനേ ഉള്ളൂ. അവന് പിന്നെ കസിൻസും ഒക്കെ ആയിട്ടാണ് കൂട്ട്. അപ്പോൾ അവർ കസിൻസൊക്കെ ആയിട്ട് കൂടും. അത് സാരമില്ല. അപ്പം പക്ഷെ അങ്ങനെയാണെന്ന് വലിയ ഒറ്റ മക്കളൊക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പം സിബ്ലിങ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ കസിൻസ് ആയിട്ടൊക്കെയാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ആ ഫാമിലി ടൈം ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ കണിശമായിട്ട് ഒന്ന് ഒത്തുചേരേണ്ടതാണ്. അതിൻ്റെ ശരിക്കും അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അതിന് സന്തോഷം അറിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിൽ കുഞ്ഞുനാളിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്നു അടിയുണ്ടാക്കിയെല്ലാം ജീവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേഴ്സിങ്ങിന് പോയി. അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളിൽ അങ്ങ് പോയി. പിന്നെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അവരവരുടെ ജീവിതത്തിന് വേണ്ടി. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ റിട്ടയേർഡ് ഒരു ലൈഫ് ആയി കഴിഞ്ഞപ്പോഴേത്തിനുണ്ടല്ലോ എല്ലാവരും ഒരു ഇച്ചിരി കാം ഡൗൺ ആയി. എല്ലാവരും റിട്ടയർ ആയില്ല കേട്ടോ, ഞാൻ റിട്ടയർ ആയതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ സമയത്ത് നമുക്കുണ്ടല്ലോ ഈ കൊച്ചുനാളിലുള്ള അടിയും മഴക്കൊന്നുമല്ല. അപ്പം ആ സ്നേഹം ശരിക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്, ഒത്തുചേരേണ്ടതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പപ്പ ഭയങ്കര സിക്കായിട്ട് കിടക്കുവാണേ. മമ്മിക്കാണേലും 90 വയസ്സായി. മമ്മിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. വോക്കർ വെച്ചൊക്കെ നടക്കുമെന്ന് പറഞ്ഞെന്നാലും ആരോഗ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. എങ്കിലും പപ്പായുടെയും മമ്മിയുടെയും കൂടെ ഞങ്ങൾ 5 മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് ചെലവഴിച്ച ആ നിമിഷങ്ങൾ, മൈ ഗോഡ്, അത് നല്ലൊരു മെമ്മറിയായി ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പപ്പ ഇപ്പോൾ അസുഖമല്ല, പ്രായാധിക്യത്തിൻ്റെ അസുഖം കൊണ്ട് കിടക്കുന്നതുകൊണ്ട് ആകെ മെലിഞ്ഞ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പപ്പായുടെ ഫോട്ടോ ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് പപ്പായെ അങ്ങനെ മെലിഞ്ഞായിട്ട് ഇരിക്കുന്നത് എനിക്ക് കാണണ്ട. എനിക്ക് പപ്പായുടെ ആ നല്ല വൈബുള്ള ആ മുഖം മാത്രമേ എനിക്ക് കണ്ടാൽ മതി. അതുകൊണ്ടാണ് പപ്പയുടെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കിതൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ പേരൻസൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണിശമായിട്ടും അവരുമായിട്ട് ഒത്തുചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കണം. എപ്പോഴും അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുന്ന സമയം നിങ്ങളതിനായിട്ട് ഉപയോഗിക്കണം. ഹാപ്പി ഫാദേഴ്സ് ഡേ പപ്പ. അടുത്ത വർഷം എനിക്ക് പറയാനൊക്കെ എന്നറിയത്തില്ല. എനിവേ, ഐ മിസ് യു പപ്പ.